പലപ്പോഴും ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും പല പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. നാം പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ നമുക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പുസ്തകം 27-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യപ്രകാരമാണ് വായിക്കുന്നത്. അഹീതോഫുൾ രാജമന്ത്രി അർഖ്യന ഹൂശായി രാജമിത്രം അഹീതോഫലിന്റെ ശേഷം ബെനായാവിന്റെ മകനായ യഹോയാദയും അബ്യാത്യാരും മന്ത്രികൾ രാജാവിന്റെ സേനാധിപതി യോവാബ് എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ഇത് നമുക്ക് ഈ അഹീതോഫുൾ രാജമന്ത്രി എന്ന് കൊടുത്തിരിക്കുമ്പോൾ തന്നെ ഈ വ്യക്തിയെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ നമുക്ക് പഠിക്കണമെങ്കിൽ 2 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം 16-ാം അധ്യായം 17-ാം അധ്യായം ഈ 3 അധ്യായങ്ങളാണ് ഈ വ്യക്തിയെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ദാവീദിന്റെ രാജമന്ത്രിയായിട്ട്, അതായത് ദാവീദിന്റെ രാജാവിന്റെ മന്ത്രിയായിരുന്നു അഹീതോഫുൾ എന്ന ഒരു വ്യക്തി. എന്നാൽ ഈ അഹീതോഫുൾ എന്ന വ്യക്തിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ വ്യക്തി ദാവീദ് രാജാവായിരുന്നപ്പോൾ ദാവീദ് രാജാവിന് എല്ലാം അരുളപ്പാടുകളും ഉപദേശങ്ങളും പ്രവചനങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്ത് ശരിയായ രീതിയിൽ കൊണ്ടു നടന്നിരുന്ന വ്യക്തിയായിരുന്നു അഹീതോഫുൾ. എന്നാൽ പെട്ടെന്ന് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് അബ്ശലോം രാജാവാകുന്നു എന്ന് അറിയുമ്പോൾ ഈ അഹീതോഫുൾ എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ? ദാവീദിനെ വിട്ടിട്ട് അബ്ശലോമിനോട് കൂടെ ചേർന്ന് ദാവീദിനെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള ആലോചനകൾ ഈ അബ്ശലോമിന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. എന്നാൽ ഇതേ സമയം ഹൂശായി, നമ്മളിവിടെ വായിക്കുന്ന പോലെ അർഖ്യനായ ഹൂശായി രാജമിത്രം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ രാജമിത്രം എന്ന് പറയുന്നതിനുള്ള കാരണം ഹൂശായി രാജാവിന് ഉറ്റ സ്നേഹിതനായിരുന്നു. ഹൂശായി ദാവീദിന്റെ അരുളപ്പാടനുസരിച്ച്, ദാവീദ് പറയുന്നത് അനുസരിച്ച്, ദാവീദിന്റെ വാക്കുകൾ കേട്ടിട്ട് ഹൂശായി അബ്ശലോമിന്റെ അടുക്കൽ മടങ്ങി വരികയാണ്. ഈ അഹീതോഫുൾ ദാവീദ് രാജാവിനെ കൊല്ലണം എന്നുള്ളതായ ഉപദേശം കൊടുക്കുമ്പോൾ ഹൂശായി അതിനെ മാറ്റിയിട്ട് തൻ്റെ രാജാവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അരുളപ്പാടുകൾ അബ്ശലോമിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ 2 വ്യക്തിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ പലപ്പോഴും ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിലും പല പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. നാം പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ നമുക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ, നമുക്കെതിരെ എഴുന്നേറ്റ് ഈ അഹീതോഫുളിനെ പോലെ നമ്മുടെ കൂടെ നിന്നിട്ട് നമുക്ക് തന്നെ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പറയുകയും നമ്മളെ തന്നെ കൊല്ലുവാൻ നോക്കുകയും ചെയ്യുന്നത് പോലെ ഈ അഹീതോഫുളിന് ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാം എന്ന് കർത്താവിൻ്റെ വചനം കേൾക്കുന്ന പ്രിയ ദൈവ മക്കളെ, നാം ഓർക്കുക, നാം പ്രാർത്ഥിക്കുന്നവരാണോ, നാം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവരാണോ? എന്നാൽ നമ്മെ തൊടുവാൻ ദൈവം ഒരു അഹീതോഫുളിനെയും അനുവദിക്കത്തില്ല. അവരുടെ വാക്കുകൾ കൊണ്ടുപോലും ദൈവം നമ്മെ അവരുടെ അടുക്കൽ പോലും കൊണ്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. എന്ത് നിങ്ങൾക്കറിയാമോ ഏത് ഭാഗത്തു നിന്നാണ് ഒരു ശത്രു ദാവീദ് രാജാവിനോട് എഴുന്നേറ്റുവോ? എന്നാൽ അതേ ഭാഗത്ത് നിന്ന് തന്നെ രാജാവിനോട് സംസാരിക്കുവാൻ ദൈവം ഒരു മിത്രമായ ഹൂശായിയെ എഴുന്നേൽപ്പിച്ചു. ഇന്നത്തെ വചനം കേൾക്കുന്ന പ്രിയ ദൈവ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ശത്രു ഉണ്ടെങ്കിൽ നമുക്കൊരു പരിഹാരമായിട്ട് കർത്താവ് അതിൻ്റെ മധ്യത്തിൽ നിന്ന് ഒരു വ്യക്തി നമുക്ക് വേണ്ടി എഴുന്നേൽക്കുക തന്നെ ചെയ്യും. ഈ നാളുകൾ നിങ്ങളുടെ ജോലി സ്ഥലത്താകാം, നിങ്ങളുടെ ഭവനത്തിലാകാം, ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ച് നിങ്ങൾ ഒത്തിരി സ്നേഹിച്ച വ്യക്തിയായിരിക്കാം നിങ്ങൾക്ക് എതിരെ എഴുന്നേറ്റ് വരുന്നത്. എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ വ്യക്തികളെ ദൈവം അയച്ച് നിങ്ങൾ അതിൽ നിന്ന് വിടുവിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ ദൈവം നിങ്ങളെ ഒരിക്കലും തകർത്ത് കളയത്തില്ല. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇവിടെ അഹീതോഫുളിൻ്റെ എന്ത് സംഭവിച്ചു നിങ്ങൾക്കറിയാമോ? അഹീതോഫുളിനെ സംഭവിച്ചത് അബ്ശലോം രാജാവായി എങ്കിലും പിന്നത്തിൽ നമുക്ക് ആ വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അബ്ശലോം മരിക്കുകയാണ്. ആമേ കരുവേലകത്തിന്മേൽ തൂങ്ങി നിൽക്കുന്ന അബ്ശലോമിനെ കുന്തമെറിഞ്ഞ് അവിടെ കൊല്ലുകയാണ് ചെയ്യുന്നത്. പ്രിയ ദൈവമക്കളെ, അഹീതോഫുളിന് എന്ത് സംഭവിച്ചു നമുക്ക് വായിക്കാം. 2 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. എന്നാൽ അഹീതോഫുൾ തൻ്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി തൻ്റെ പട്ടണത്തിൽ വീട്ടിലേക്ക് ചെന്ന് വീട്ടുകാരെ ക്രമപ്പെടുത്തിയ ശേഷം കെട്ടി ഞാൻ മരിച്ചു. അവൻ്റെ അപ്പൻ്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. കണ്ടോ, ദാവീദിന് വിരോധമായി എഴുന്നേറ്റ വ്യക്തിയാ. എന്നാൽ അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എന്നത് അവൻ അവസാനം കെട്ടി ഞാൻ മരിക്കുകയാണ് ഉണ്ടായത്. നിങ്ങൾക്കറിയാം, നമ്മുടെ വേദ പുസ്തകം നാം നോക്കുമ്പോൾ ഹാമാൻ മോർദ്ദെഖായിക്കും എസ്തറിന് വിരോധമായി വളരെയധികം പരിശ്രമിക്കുകയാണ്. യഹൂദജനത്തെ മുഴുവനും കൊല്ലണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോവുകയാണ്. എന്നാൽ ഹാമാൻ്റെ അവസാനം എന്നത് ഹാമാൻ ഒരുക്കി അതേ കഴുമരത്തിൽ ഹാമാനും കുടുംബത്തെയും ദൈവം തൂക്കിക്കളഞ്ഞു. അതേപോലെ നമ്മൾ പുതിയ നിയമ വേദഭാഗത്തിൽ വരുമ്പോൾ യേശുവിനോട് കൂടെ നടന്ന വ്യക്തിയായിരുന്നു ഇസ്കരിയോത്ത് യൂദ. യേശുവിൻ്റെ അത്ഭുതങ്ങൾ കണ്ടതാ, ഏറ്റവും വലിയ ധനമായ യേശുക്രിസ്തുവിനെ വെറും
30 വെള്ളിക്കാശിന് ഇസ്കരിയോത്ത് യൂത ഒറ്റിക്കൊടുക്കുകയാണ്. എന്നാൽ യൂതയുടെ അവസ്ഥ എന്നത് ലാസ്റ്റ് കെട്ടിഞ്ഞാണ് മരിക്കുകയാണ് ഉണ്ടായത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി പുറപ്പെട്ടു പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തതായ ചില വ്യക്തികൾ നമുക്ക് വിരോധമായി എഴുന്നേൽക്കാം. എന്നാൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, നമുക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല എന്ന് തിരുവചനം പറയുന്നത് പോലെ, ഏത് അഹിതോഫോൾകൾ എഴുന്നേറ്റിരുന്നാലും, ഏത് ഹാമാനെ പോലുള്ള ശക്തികൾ എഴുന്നേറ്റിരുന്നാലും, ഏത് ഇസ്കരിയോത്ത് യൂദായ പോലെ ചുംബനം ചെയ്ത് ഒറ്റുകൊടുക്കുന്നവർ എഴുന്നേറ്റിരുന്നാലും, അതിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം ദാവീദിനെ പോലുള്ള നമ്മളെ ഓരോരുത്തരെയും ദൈവം വിടുവിക്കുക തന്നെ ചെയ്യും. ഈ നാളുകൾ നിങ്ങളൊരു പക്ഷേ ജോലി സ്ഥലത്തായിരിക്കും, നിങ്ങളുടെ ഭവനത്തിലായിരിക്കാം, പലവിധമേ വിഷമത്തോടും ഭാരത്തോടും കൂടെ ആയിരിക്കുന്നുണ്ടായിരിക്കാം. ദൈവമേ, ഞാൻ അവരെ ഒത്തിരി സ്നേഹിച്ചതല്ലേ, എന്നിട്ടും എനിക്ക് കിട്ടിയത് വളരെ വിഷമപ്പെടുത്തുന്ന കാര്യങ്ങളാണല്ലോ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ മനം കലങ്ങി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു പൊസിഷൻ കിട്ടാതെ വണ്ണ നിങ്ങൾ വളരെയധികം ഭാരപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ നിങ്ങൾക്കുള്ള ഉന്നതമായ പദവികളെ തടഞ്ഞു നിർത്തുന്ന ചില അഹിതോഫുൾ കാണും. അവരുടെ ആലോചന പ്രകാരം അവർ അപ്ശലോമിനെ പോലുള്ളവർ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കുന്നതിന് വേണ്ടി, നിങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഹൂഷായിയെ പോലുള്ള ചില രാജമിത്രങ്ങളെ കർത്താവ് ഈ സമയം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുകയാണ്. വിശ്വസിക്കാമോ, ഇന്നത്തെ ദിവസം നിങ്ങൾ ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുക, ദൈവമേ ഇന്നത്തെ ദിവസം എന്നെ അനുഗ്രഹിക്കണമേ, ഞാൻ പോകുന്ന യാത്രയിൽ ദൈവത്തിൻ്റെ കരം കൂടെ ഇരിക്കണമേ, എൻ്റെ സ്ഥാപനത്തിൽ, എൻ്റെ ജോലി സ്ഥലത്ത്, എൻ്റെ ഭവനത്തിൽ ഹുഷാമേ അബ്ഷഹിദോഫലിനെ പോലുള്ളതായ നാളുകൾ രാജാവിനെ പോലും രാജത്വത്തിൻ്റെ ശത്രുക്കളെ മാറ്റിയിട്ട് ഹുഷായിയെ പോലുള്ള മിത്രങ്ങൾ അവിടെ നിന്ന് എനിക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാമോ. എന്നാൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തീർച്ചയായും അനുഗ്രഹമായി തന്നെ തീരും. ഈ നാളുകൾ ദൈവം നിങ്ങൾ ഓരോരുത്തരെ ഈ വചനങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.